ഇത് നമുക്ക് ഫൈനൽ 5,10,000 രൂപ കൊടുക്കാം. ചോദ്യമൊക്കെ നമുക്ക് മാപ്പ് ചോദിക്കാം. അതൊന്നും എത്ര മാപ്പിട്ട് ചോദിച്ചാലും ഡി ഐ ആണ് വണ്ടി. ഡി ഐ ആണ്, 4x4 അല്ല, ഡി ഐ ആണ് വണ്ടി. ഡി ഐ വണ്ടിമാലെ പവർ സ്റ്റാറിംഗ് ഫിറ്റഡ് ഉണ്ട്. ഏകദേശം 3.5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉണ്ടാവും. വേറെ 85,000 രൂപയൊക്കെ സടാ വണ്ടി ഇത്യോസ് കൊണ്ടാക്കാം. അതും ഒറിജിനൽ ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്നോവ 7-സീറ്റ് ഇറക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എത്ര മൈലേജ് ഇട്ടത്? ഇത് നമുക്ക് 2,30,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. പേപ്പറൊന്നും ആയിട്ടില്ലല്ലോ. 25 ലാസ്റ്റിക്കൊക്കെ അല്ലേ വരും. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള MK മോട്ടോഴ്സിലാണ് വീണ്ടെത്തിക്കുന്നത്. ബാബാക്കാൻ എടുത്തിട്ടോ കൊറേ വണ്ടികൾ സ്റ്റോക്ക് അറിയാം. പക്ഷെ ഒരു 10, 150, 160 വണ്ടികളുണ്ട്. ചെറുവണ്ടികളും എക്സ്യുവികളും സടാ വണ്ടികളും എല്ലാ മോഡൽ വണ്ടികളും. ഏഷ്യൻ വണ്ടികൾ തുടങ്ങുന്നുണ്ട് 60,000, 70,000 മുതലേ നാനോ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയുടെ ചാകര, സ്വിഫ്റ്റ് ചാകര, i20 ചാകര, എല്ലാ മോഡൽ വണ്ടി ചാകര. നമ്മളെ കൂടുതൽ ബാബാക്കാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം. സുഖമാക്കാം സാറല്ലേ. ലൊക്കേഷൻ നമ്മള് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡ്, കോഴിക്കോട് റോഡിന് ക്ലാസിക് ഉണ്ടായിരുന്ന നേരെ ഓപ്പോസിറ്റ് MK യൂസ്ഡ് കാർ. നമ്മള് മലപ്പുറത്ത് ഏകദേശം എല്ലാ ഷോറൂമുകളും നമ്മളെ ചുറ്റും ഒരു ചെക്ക് ചെയ്തോട്ടെ. നമ്മള് വീഡിയോസിൽ നമ്പർ ഉള്ള ഫോട്ടോസാ വീടുണ്ട്. നമ്മൾ നമ്പർ മറച്ചിട്ടുണ്ട്. ഓലെ കറക്റ്റ് സർവീസോ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് വന്നോട്ടെ. ഏകദേശം ഒരു മോഡല് കൂടി എല്ലാ വണ്ടീന്റെയും ഹിസ്റ്ററി നമ്മൾ എടുത്തപ്പോ എടുത്തിട്ട് നമ്മൾ കയറിയോളാം. ഇത് ചോദിക്കണ്ടായിട്ട് കാര്യങ്ങള് മേജർ ആയിട്ടൊന്നും നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നമ്മള് ഈ ഹിസ്റ്ററി എടുക്കും, ഈ കാര്യങ്ങൾ ഓലോട് പറയും. ഓല് ഹിസ്റ്ററി എടുത്തോട്ടെ, ഓല് ഹിസ്റ്ററി എടുക്കുമ്പോ അതന്നെ കിട്ടാറുള്ളു. പക്ഷെ ഓല് എടുത്ത് വന്നോട്ടെ. ഓല എടുത്ത് കൊണ്ടോണേ വണ്ടി കൊണ്ടുപോയാണെങ്കിൽ ഏകദേശം വിലയും കാര്യം കൺഫേം ആണ്. പോലെ ഡെലിവറി അല്ല, വണ്ടി എടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. അതിനൊന്നും നമ്മൾ പ്രശ്നങ്ങളില്ല. ലോണ് കാര്യങ്ങൾ ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാം. ഏകദേശം സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു ഫുൾ ലോണ്. എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ലോണിൽ വണ്ടി അറിഞ്ഞാണ്ട് വീഡിയോ ഇട്ടാല് കൊറേ ആൾക്കാരെ സിവിൽ സ്കോർ ഇല്ലാത്തവരൊക്കെ വിളിക്കുമ്പോ നമ്മൾ ഒന്നും ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ വെച്ചാൽ പോലെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏകദേശം അത്യാവശ്യം സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പോലെ നമ്മളെ ഷോപ്പിക്ക് വന്നോട്ടെ, വണ്ടി കണ്ടോട്ടെ. ഏത് വണ്ടി വെച്ചാൽ അപ്പൊ തന്നെ നമുക്ക് സിവിലും കാര്യം എടുത്തുകൊണ്ട് എത്ര കൊടുക്കാം പറഞ്ഞു കൊടുക്കാം. അതേമാതിരി നിങ്ങളെ പ്രൊഫൈല മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താറൊക്കെ ഉണ്ടോ? നല്ല വെള്ള നമ്മള് കഴിഞ്ഞ ഒരു റീൽസ് ഇട്ടിന് വെള്ളക്കൊക്ക പറഞ്ഞ വെള്ളക്കൊക്കുള്ള ഒരു കരിമ്പിലും രണ്ട് താറുണ്ട്. ഇന്നോവകളുണ്ട്, ബൊലേറകളുണ്ട്, റിഡ്സിന് ജാഗ്ര, ഓട്ടോമാറ്റിക്, എല്ലാ മോൾ വണ്ടികളും ഉണ്ട്. രണ്ട് പാർട്ടിന് ഒരു വീട് വരിക. അപ്പൊ എന്നാലും വീടിന് നമ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്പറിൽ വിളിച്ചാൽ മതി. വീടലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീടുകളിലേക്ക് പോകാം. അപ്പോ ഫസ്റ്റ് നമ്മള് പരിചയപ്പെടുന്ന വണ്ടി ഒരു 7-സീറ്റ് വണ്ടി വന്നു തന്നെ നമ്മളെ കൂടുതൽ ബാബാക്കാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം റാഹത്താണല്ലേ. അതാണ്. അപ്പൊ എങ്ങനെ നമ്മള് ഇന്നോവ പറയുന്നേ? ഇത് 2014 മോഡലാണ്. 14 മോഡലാണ്. ഇന്റർകൂളർ എഞ്ചിൻ വണ്ടി വണ്ടിയാണ്. റീവണ്ടിയാണ്. അപ്പോ റീപ്ലേസ് റീറജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിയാണ് G4. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 218,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഏകദേശം 180 സർവീസും ഉണ്ട്. കമ്പനി സ്റ്റീറിലാണ്. ഏകദേശം ജെന്യുവൻ കിലോമീറ്റർ പറഞ്ഞാണ്ടെ കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി പോലെ എടുത്തോട്ടെ. പുറത്തെ വണ്ടി നമ്മളാരും ഹിസ്റ്ററി എടുക്കലില്ല. വണ്ടിന്റെ ക്വാളിറ്റി കണ്ടപ്പോ ഞാൻ അന്ന് കമ്പനി പോയി നോക്കി. അപ്പൊ ഏകദേശം 180 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അടുത്ത ഏകദേശം അടുത്ത് ചെയ്തിട്ടുള്ളു. പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല. അലോയൊക്കെ ഫാൻസി ടൈപ്പ് ക്ലിയർ വണ്ടി, ഫുൾ ക്ലീൻ വണ്ടി. എത്ര വണ്ടി? ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്ക് 890,000 രൂപ നമ്മൾ ചോദിക്കണം. എത്ര മോഡൽ? 2014 G4 വണ്ടി. 14 G4 ആണ്. 890,000 രൂപ കുറച്ച് വരും. കേരള വണ്ടിയിലാറ് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയും പറഞ്ഞ അതിന്റെ മേപ്പടും ക്വാളിറ്റിയും കൊടുക്കാൻ കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. ലോൺ എത്ര കയറുന്ന? 8 കയറും. ഇത് 7 ലക്ഷം രൂപ ലോൺ മാക്സിമം കയറും. ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്നോവ 7-സീറ്റ് ഇറക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എത്ര മൈലേജ് ഇട്ടത്? ഇതൊരു ഇന്റർകൂളർ ആയതുകൊണ്ട് 14-15 ഉള്ളിലായിട്ട് എന്തായാലും മൈലേജ് കിട്ടും. പറയാലോ അല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി. അതേ മാർക്കാൻ ഒരു എക്സ്പ്രസ് ഉണ്ടോ അല്ലേ? റെഡ് കളറ്.
എക്സ്പ്രസ് 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി 9000 കിലോമീറ്റർ ഓടിയ ആ ഓടിയിട്ടുള്ളൂ. ഡോക്ടറെ പേര് തന്നെ വണ്ടിയാണ്. ഡോക്ടർ ആയതുകൊണ്ട് നല്ല വണ്ടി എന്നൊന്നും പറയില്ല. നല്ല വണ്ടിയാണ്. ഫുള്ള് പക്ക പക്ക വണ്ടി. 9000 കിലോമീറ്റർ VXi+ ടോപ്പ് എൻഡ് മോഡൽ വണ്ടി. ടോപ്പ് എൻഡ് മോഡൽ വണ്ടി. അതില് നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തേക്കണോ. വീഡിങ് ഡോർ വൈസർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണോ. സ്റ്റെപ്പിന് ഒന്നും യൂസ് ചെയ്തില്ല. 8000 കിലോമീറ്റർ സർവീസ് പെടുത്തണം. സർവീസ് പെടുത്തണം. എത്ര ചോദിക്കണം? ഇത് നമുക്ക് ഫൈനൽ 510000 രൂപ കൊടുക്കാം. ചോദ്യമൊക്കെ നമുക്ക് മേലേക്ക് ചോദിക്കാം. അതൊന്നും എത്ര മേപ്പിട്ട് ചോദിച്ചാലും ചോദിക്കുന്നുണ്ട്. 660 പുതിയ വണ്ടി വിലയാണ്. ഫ്രഷ് ഇറങ്ങാൻ ഓൺറോഡ് വിലന്. പിന്നെ ഈ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഒന്നര ലക്ഷം റുപ്യേനെ മാറ്റത്തില് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഫിറ്റിംഗ്സും ഇല്ല. ഏകദേശം ഒരു 4.5 ലക്ഷം റുപ്യ 4.5 ലക്ഷം റുപ്യ ലോണും കയറും. മാക്സിമം കയറും. ഒരു 10-40 രൂപ 30 രൂപ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 18-20 ഒക്കെ കിട്ടുന്നുണ്ട്. മൈലേജ് ഒരു അൾട്ടോണോറ് കമ്പനി നിർത്തിയതോട് കൂടി കുറച്ച് ഇറങ്ങേണ്ട ഒരു വണ്ടിയാണ്. ഈ വണ്ടി ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ്. അടുത്ത വണ്ടി പിന്നെ താറാട്ട. ഒരു നല്ല ജബർ സാധനം ടയറൊക്കെ അല്ല കട്ട ടയറൊക്കെ ചെയ്ത വണ്ടിയിലെ ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. ഫുൾ ഫിറ്റിംഗ്സ് വണ്ടി. 2013 DI ആണ് വണ്ടി. ഡി ഐ ആണ്. 4x4 അല്ല. 4x4 അല്ല. DI ആണ് വണ്ടി. DI വണ്ടിയിലെ. DI വണ്ടിമാലെ പവർ സ്റ്റാറിംഗ് ഫിറ്റഡ് ഉണ്ട്. ഏകദേശം ഒരു 3-3.5 ലക്ഷം റുപ്യ ഫിറ്റിംഗ്സ് ഉണ്ടാവും. ഗ്ലാസ് CRT ടൈപ്പ് ചെയ്തേക്കണോ. ഗ്ലാസ് റൂഫും കാര്യങ്ങളും ചെയ്തേക്കണോ. ടോപ്പ് ചെയ്തേക്കണോ. റൂഫിലെ കമ്പി കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. വേറെ തട്ടുമുട്ട അങ്ങനത്തെ ആകെ 57000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ 57000 കിലോമീറ്റർ വണ്ടി ഓടി. ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങി. മലപ്പുറത്ത് 4 ഇറങ്ങി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പില്. പിന്നെ തുരുമ്പ് കാര്യങ്ങള് ആ പരിപാടി ഒന്നും ഇല്ല. ഇതാണ് തുരുമ്പാണ് ഇതുപോലെ മെയിൻ പ്രശ്നം. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ആ പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കുന്ന? ഇത് നമുക്ക് 5.5 ലക്ഷം റുപ്യ കൊടുക്കാം. ചോദിക്കണ്ട്. 5.5 ലക്ഷം റുപ്യ ചോദിക്കണ്ട്. എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം. 5.5 ലക്ഷം റുപ്യ ഫൈനൽ കൊടുക്കാന്നാലും ഇജപ്പൊ ചോദിച്ചോ. ചോദിക്കണ്ടല്ലേ. എന്താ ചെയ്യാം? എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ചെയ്യും. എങ്ങനെ പറഞ്ഞാലും ബാബൊക്കെ കുറച്ചൊരു എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈറ്റ് കാര്യങ്ങൾ 3.5 ലക്ഷം റുപ്യ ഫിറ്റിംഗ് ഉണ്ട്. ഗ്രില്ല് ചെയ്തേക്കണു. ഹെഡ് ലൈറ്റ് ചെയ്തേക്കണു. ബമ്പറ് കാര്യങ്ങള് ഒക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ഒക്കെ ക്ലിയർ. ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തോടുക്കും. പുതിയ എടുത്തോടുക്കാം. എത്ര ചോദിക്കണത്? 5.5 ലക്ഷം റുപ്യ കൊടുക്കും. ലോൺ എത്ര കയറും? ഒരു 3.5-4 ലക്ഷം റുപ്യ ലോൺ കയറും. വെറും 1.5 ലക്ഷം റുപ്യ ഉണ്ട്. താറും കറക്കാതും ഫുൾ കട്ട ടയർ ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. DI വണ്ടി. DI വണ്ടി. അടുത്ത വണ്ടി ഒരു സെഡാണ്. 2 ഇത്യാസം 2 സിൽവർ കളറാണ്. പ്ലാറ്റിനം ടൈപ്പ്. 2 ഇത്യാസം അല്ല, 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ട്. ഒന്ന് കേരള വണ്ടി ഉണ്ട്. ഇത് 15 നമ്പർ ആയത്. നമ്പർ ആയതാണ്. നമ്പർ ആയത് 15. GDSP ആണ്. 2 ലക്ഷം ആണ് ഓടിക്കണ്ട്. അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. അപ്പറേ കസ്റ്റമറ് ഏകദേശം ഹിസ്റ്ററി എടുത്തിന്. ഞാൻ ഹിസ്റ്ററി എടുത്തില്ല. കസ്റ്റമർ ഹിസ്റ്ററി എടുത്തിനോ. ഒരു കച്ചവടം പറഞ്ഞു. പക്ഷെ ഓർക്ക് ലോൺ കയറുന്നില്ല. ഒരു കസ്റ്റമർ എടുത്തിനോ. സീറ്റുകാരൊക്കെ ഫുൾ പക്കാക്ക് ചെയ്ത നല്ല വണ്ടി. പ്ലാറ്റിനം ടൈപ്പ് ചെയ്തേക്കണോ. രണ്ട് എയർ ബാഗ് വരും. ABS വരും. ഏ പിന്നെ പ്ലാറ്റിനം ടൈപ്പ് ചെയ്തേക്കണു. റീപ്ലേസ്മെന്റ് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. ഒറിജിനാലിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കുന്നത് വണ്ടി? ഇത് നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. ഈ വണ്ടി കൊടുക്കാം. ചെറിയ 2015 റീ ആയ GDSP എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടി. എല്ലാം വരുന്ന വണ്ടി. 4,85,000 രൂപ. 8.5 ലക്ഷം. എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 4 രൂപ നമുക്ക് ചെയ്തു. വേറെ 85,000 രൂപയ്ക്ക് സെഡാൻ വണ്ടി. ഇത്യാസം കൊണ്ടാക്കാം. അതും ഒറിജിനൽ കേരളല്ല. നമ്പറായ വണ്ടിയാണ്. ഇതേ മോഡലില് ഇതേ വൃത്തിയില് ഇതേ ക്വാളിറ്റിയില് നമുക്ക് കേരള വണ്ടി കൊടുക്കാം. ഈ റൈറ്റിന് കൊടുക്കാം. ഇതിൽ 1 ലക്ഷം റുപ്യ കൂടും. 5.55 വരും. 7.55 വരും.
അല്ല 4.85 കൊടുക്കും കേരള വണ്ടിക്ക്. അതേപോലെ ഈ റീൽസ് എങ്ങനെ? ഇത് 2013 ഇത് 2013 രണ്ടാമത്തെ ഓണറില് റീ ആയ വണ്ടി. ഇത് റീ വണ്ടി തന്നെ. ഇതിമ്മല് ഒരു സംഗതികളും റീപ്ലേസ്മെന്റ് ഇല്ല, ഇല്ല പാനല് കാര്യങ്ങൾ ഇതാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഈ പാനലുകള് മാറിയിരിക്കും, അതേമാതിരി ഡിക്കുകള് പണിയെടുക്കും. 90% വണ്ടി പണിയെടുത്തില്ല, പറഞ്ഞു കൊടുക്കാം. അതുപോലെ ആര് വന്നിട്ടും നോക്കിക്കോട്ടെ, മെക്കാനിക്കുമാണ് ഇത്. VDSP ആണ് കേട്ടോ, VDSP ആണ്. അന്ന് VXCD 13 വരുന്നേ അതേ ടൈപ്പില് VDSP ആണ്. രണ്ട് എയർ ബാഗ് വരുന്നത്, സ്റ്റാറിംഗ് വോളിയം കൺട്രോൾ അല്ലാത്തൊക്കെ ഇതുണ്ടാവും, ബാക്കി എല്ലാം കമ്പനി അലേവിയിലെ കാര്യങ്ങളും ഒക്കെ വരും. റിവേഴ്സ് ക്യാമറ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും പ്ലാറ്റിനം ടൈപ്പ് ചെയ്തേക്കണോ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര കൊടുക്കുന്ന? ഇത് നമുക്ക് 410,000 ഫൈനൽ കൊടുക്കും. അതെ കുറവാണ്. ഇത് BD ആണ്, 13 അയലാറ് രണ്ടു കൊല്ലം കുറയുന്നു. പക്ഷേ വേറൊന്നുണ്ട്, ഇത് VDSP ആണ്. അലേവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനില്, ഫുൾ ഓപ്ഷന്റെ നേരെ തായാർന്ന കൊളം കൺട്രോൾ അല്ലാത്തൊക്കെ ഇത്. 4.10 നമുക്ക് 3.5 ലക്ഷം രൂപന്റെ അടുത്ത് ലോൺ കിട്ടും. ഏകദേശം വണ്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ചാകരയാണ്, വേറെ ഉണ്ടല്ലോ. അതേ മറിക്ക് തന്നെ ഇവിടെ വേറെ കുറെ വണ്ടികൾ ഇതൊക്കെ. പിന്നെ നമുക്ക് സ്വിഫ്റ്റ്, ഇത് 2014 വണ്ടിയാണ്. ഈ സ്വിഫ്റ്റ് വൈറ്റ് കളർ 14 വണ്ടി. ഈ വണ്ടി നമുക്ക് 3,90,000 പുതിയ മോഡൽ പമ്പർ ചെയ്തേക്കണോ, LDI VDI ആക്കി പറഞ്ഞാലേ പവറിന്റെ കേറ്റിങ് സെൻട്രൽ ലോക്ക് വരെ കമ്പനി ചെയ്തോ, ചാവി വരെ VDI ടൈപ്പ് ചെയ്തോ, കമ്പനി ചെയ്താണ്. നാല് പുത്തൻ യോക്കോമ പുത്തൻ ടയറുണ്ട്, സെറ്റ് സീറ്റ് അവർ ഒക്കെ ഉള്ള വണ്ടി. സീറ്റ് നല്ല മെക്കാനിക്കാണ് വണ്ടി. പിന്നെ ഓണർഷിപ്പ്, രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ട് 1 something ഓട്ടം ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഡിക്ക് ഗ്ലാസ് മാത്രം, ഡിക്കിന്റെ ഗ്ലാസ് മാത്രമാണ് നമ്മളെ ഈ വീഡിയോയില് റീപ്ലേസ് പറയണുള്ളൂ. അതെ അതെ. എന്നാൽ ലോൺ എത്ര കയറുന്ന? ഇത് നമുക്ക് 3.5 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം. 3.5 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. 50 രൂപ മതിയോ? സിവിൽ സ്കോർ കസ്റ്റമർ എങ്ങനെ ഇരിക്കണോ അതിനനുസരിച്ചൊക്കെ മാക്സിമം ചെയ്തോടുക്കും. അതേമാതിരി തന്നെ വേറെ സ്വിഫ്റ്റ് അവിടെ 2010 നല്ല ഫുൾ വൃത്തി, ഫുൾ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉണ്ട് അല്ലേ? ടച്ച് കാര്യമൊന്നും ഇല്ല, ഫുൾ ക്ലിയർ ഉണ്ട്. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.5. ഇതൊന്ന് കിലോമീറ്റർ നമ്മൾ ജെന്യൂനിറ്റി പറഞ്ഞാണ് കൊടുക്കണ്ടേ. 2010 ഉണ്ട്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി ക്വാളിറ്റി ഉണ്ട്. ടയറുണ്ട്, ക്വാളിറ്റി ഉണ്ട്, എല്ലാം വണ്ടി. 1.5 ഓണർഷിപ്പിലാണ് ഉള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നും കാര്യമായിട്ട് മേജറുകൾ ഒന്നും ഇല്ല. 1467 അതിന് ഫാൻസി നമ്പർ ആണെന്നൊന്നും പറയണ്ട. ഇത് നമുക്ക് 2,30,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി, പേപ്പർ ഒന്നും ആയിട്ടില്ല. 25 ലാസ്റ്റിക് ഒക്കെ അല്ലേ പേപ്പർ വരുള്ളൂ. 2.30 ഇത് ലോൺ നമുക്കൊരു ബാങ്ക് ഒരു 1.5 ലക്ഷം അടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കും. ശ്രീരാമയ മഹേന്ദ്ര എന്നാൽ 1 ലക്ഷം അല്ല, 80,000-90,000 ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് വീഡിയോ കൊണ്ടുപോകാം. മൈലേജ് രാജാവ് നല്ല മൈലേജ് ഉള്ള വണ്ടി, റീപ്ലേസ് ചെയ്യാത്ത ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി വണ്ടി അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് മോഡൽ കുറഞ്ഞേ ഉള്ളു. പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് ഉള്ളത് 18, 19, 20, 21 സ്വിഫ്റ്റ് ചാകര, I20 ചാകര, വാഗണർ ചാകര, ഇറ്റിയോസ് ചാകര, എല്ലാം ചാകര, ഇന്നോവ ചാകര, അതും ഉണ്ട്. കാറ് ചാകര അതും ഉണ്ട്. അതേ പറഞ്ഞ ഞാൻ എടുക്കുന്നത് വൈറ്റ് കളർ. ഇതെങ്ങനെ? ഇത് 15 ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ ആകെ ഓടിയത്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ 55-22 നാല് ടയർ പുതിയതുണ്ട്. കരിമുത്തൻ ടയറുണ്ട്. തട്ടേമുട്ട അങ്ങനത്തെ ഒന്നും ചോദിക്കാനെ വേണ്ടത്. തട്ടേമുട്ട കാര്യങ്ങളൊന്നും ഇല്ല. എത്ര നല്ല വണ്ടി? ഇത് നമുക്ക് 2,10,000 ഫൈനൽ കൊടുക്കാം. 2,15,000 ഉദ്ദേശിക്കേണ്ട വില. 15 വെച്ചാണ്ട് 10,000 നമ്മൾ
കൊടുക്കുക, അതില് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. എടുത്തു കൊടുക്കും ഈ പത്തിന്റെ ലോൺ എത്ര രൂപ? ലോൺ നമുക്ക് ബാങ്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമുക്ക് ഒരു 1 ലക്ഷം റുപ്യ ഒക്കെ ചെയ്തു കൊടുക്കാം, മാക്സിമം ചെയ്തു കൊടുക്കാം. എന്തായാലും ഉറപ്പ് വേണം. ഒന്നൊന്നേ പത്തിന്റെ വണ്ടി എടുക്കാം, ഇരുവിന്റെ മേലെ മൈലേജ് കിട്ടും. മൈലേജ് മേപ്പട്ടല്ല കീപ്പട്ടുണ്ട്, അത് ഗ്യാരണ്ടി ആണല്ലോ. അത് ഗ്യാരണ്ടി ഒന്ന് എടുക്കാല്ലേ. അതേമാതിരി പിന്നെ സണ്ണി ഉണ്ടല്ലോ, ഇവിടെ സണ്ണി സാധാ വണ്ടി വീണ്ടും ചെറിയ കായന്റെ വണ്ടി. ചെറിയ കായന്റെ വണ്ടി വലിയൊരു വണ്ടി ചെറിയ കായ്ക്ക് 2012 വണ്ടി. 12 മോഡലാണ്. പക്ഷെ വണ്ടി നോക്കാ, നല്ല ക്വാളിറ്റിയാണ്, നല്ല വൃത്തിയുണ്ട്. ക്വാളിറ്റി XV പ്രീമിയം. പ്രീമിയം ഉണ്ടല്ലേ? പ്രീമിയം. നമ്പർ ഫാൻസ് നമ്പർ ഉള്ള 300 ആണല്ലോ. 300 ഫാൻസി നമ്പർ. മലപ്പുറത്ത് ഇറങ്ങിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. കരിമുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല മെക്കാനിക്കും ഉണ്ട്. നല്ല മെക്കാനിക്കും. ഓണർഷിപ്പ് സിംഗിള്? ആ സിംഗിൾ ഓണർഷിപ്പ്. ഓടിക്കണ്ട 1.40. 40 ഇത് മോഡൽ കൂടിയ വണ്ടികളൊക്കെ അമ്മടുത്ത് സിംഗിള്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓണറ്, മൂന്നാമത്തേക്ക് വളരെ കമ്മിയാണെങ്കിലേ ഉണ്ടാവുള്ളൂ. ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കാം. കൊടുക്കാം. ഇത് നമുക്ക് 3,30,000 റുപ്യ കൊടുക്കാം. ഈ വലിയൊരു സാധാ വണ്ടി കൊടുക്കാം. ഇതിന്റെ 13 വണ്ടി ഉണ്ട്, അത് 3,60,000 റുപ്യ ചോദിച്ചിട്ടുണ്ട്. വേറെ ഉണ്ട്, അത് 3,60 ചോദിക്കണ്ടേ. ഇത് 3,30 കൊടുക്കാം. ലോൺ കയറുമല്ലോ? ലോൺ ഒരു 2.5 നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. എന്തായാലും ഒരു 15 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എത്ര ഡീസലിന് മൈലേജ് കിട്ടും? ഇരുവിന്റെ മേലെ കിട്ടും. എന്തായാലും കിട്ടും. വേറെ പറഞ്ഞു കൊടുക്കാം. ലെഗ് സ്പേസ് എല്ലാം ഉണ്ടാവുമല്ലോ ബാക്കിലെല്ലാം. യാത്ര സുഖകരല്ലേ. ചോട്ടി പുറത്ത് ഇങ്ങനെ പോയിക്കോളും. അതേപോലെ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ, 2019 വണ്ടിയാണിത്. 19 പെട്രോളാ. പെട്രോള് VXI. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ കാര്യങ്ങൾ 50,000 കിലോമീറ്റർ ഓടിയാണ്. PXI അല്ല, LXI ആണ്. VXI ഇല്ല, ഫുൾ ഓപ്ഷൻ LXI ഇല്ല. 50,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. എങ്ങനെ 50,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. വണ്ടി റീപ്ലേസ്മെന്റ് ചോദിക്കണ്ട. റീപ്ലേസ്മെന്റ് വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി. ഷോറൂം ഇറക്കുന്ന കണ്ടീഷനിൽ കൊടുക്കാം. ഇസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കറക്റ്റ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ 5-6 ചോദിക്കുന്നുണ്ട്. 5-6 ഏകദേശം 5-6 ലോണും കയറും. ഫുൾ ലോണും സ്വിഫ്റ്റുകളൊക്കെ ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ കയറും. ഓ, ഇതെത്ര മൈലേജ് തന്നാല്? ഇത് 18 മേലെ കിട്ടുന്നുണ്ട്. പുതിയ മോഡൽ സ്വിഫ്റ്റ് 20 വരെ കിട്ടുന്നുണ്ട് മാക്സിമം. കമ്പനി പറയുന്നുണ്ട്, കമ്പനി പറയാം, കമ്പനി ഇരുവിന്റെ മേലെ 22 ഒക്കെ പറയുന്നുണ്ട്. 18-20 ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളെ തൊട്ട ഓട്ടത്തിനൊക്കെ എന്തായാലും ഫുൾ ഓളുണ്ട്. നല്ല പ്രൊഫൈൽ ആണോ? 750 മേലെ സിംഗിൾ സ്കോർ ഉണ്ടോ? ഫുൾ ഓളിലേക്ക് സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകുന്നത്. ന്യൂ ഷേപ്പ് ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ മൈലേജ് 20. ഇതിന്റെ VXI ഉണ്ട്, VDI ഉണ്ട്, ZXI ഉണ്ട്, എല്ലാം ഉണ്ട്. VXI ഓട്ടോമാറ്റിക് ഉണ്ട്, VDI ഓട്ടോമാറ്റിക് ഉണ്ട്. ചാകര ഓട്ടോമാറ്റിക്കുള്ള അതേമാതിരി എല്ലാം ഉണ്ട്. മാക്സിമം 100 മേലെ വണ്ടികളും ലൊക്കേഷൻ ഫുള്ളാണ്. കൂടി നമ്മൾ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. അതാണ്, എന്നാൽ 2 മാത്രം വരുള്ളൂ. ഓക്കെ, അതാണ്. അടുത്ത വണ്ടി ഇയോ ആണ്. വീണ്ടും സാധാരണക്കാരെ വണ്ടിയാണ് ഇയോ ആണ്. എങ്ങനെ പാവക്കടിയില്ലേ? 2018 മൂന്നാം മാസം വണ്ടിയാണ്. 18 മോഡൽ മൂന്നാം മാസമാണ്. 17 മോഡൽ ഉള്ളു. 17 മോഡൽ ഉള്ളു. 18 മൂന്നാം മാസം മേഘന പ്ലസ് ആണ് വണ്ടി. അതാണ് വേഗിയാവല്ലേ? അത് ഈ മൂന്നാം മാസമുള്ള വണ്ടി ചിലതൊന്നും മോഡൽ ചെയ്തൂലല്ലോ. അങ്ങനെയാണല്ലേ. അതാണ് എടുക്കുന്നവന് 18 കൊടുക്കേണ്ട വില. 17 ഇത് 50,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ്? രണ്ടാമത്തെ ഓണർഷിപ്പ്. നാട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ. അങ്ങനെയാണല്ലേ. നമ്മളെ അയൽവാസിന്റെ വണ്ടി. ഓ, അയൽവാസിന്റെ വണ്ടിയാണ് ഈ ഓണില്. വേറെ തട്ടേമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളൂ. ഞാൻ പോളിഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കാണ്ട് ഇപ്പൊ വരികയാണ്. ഇത് കണ്ടില്ലേ, ചൂടോടെ വരവാണ്. ഒന്ന് വൃത്തിയാക്കാനോ കാര്യമായിട്ട് പണികളൊന്നുമില്ല. സർവീസും പോളിഷും കാര്യങ്ങളും ഇന്റീരിയർ ഒക്കെ വാഷിംഗ് ഒക്കെ ചെയ്ത് കയറാണ്ട് കയറ്റാണ്ട്. എത്ര വണ്ടി ചോദിക്കും? ഇത് നമുക്ക് 2.5 ലക്ഷം റുപ്യ കൊടുക്കാം. കുറച്ച് കൊടുക്കും. കൊടുക്കാം. ലോൺ കാര്യങ്ങള്? ലോൺ ഏകദേശം 2.5 ലോണും കയറും. മാക്സിമം കയറും. 2.5 ലോണും കയറും. 25,000 യോണ്. അതും നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇത് 18-20 സുഖമായിട്ട് എന്തായാലും കിട്ടും. കിട്ടും. അൾട്ടോ മൈലേജ് ഉള്ള വണ്ടിയാണ്. വെറും 25,000 യോണ് കൊണ്ടുപോകാം. കൊണ്ടുപോകാം. വേറെ പണിയൊന്നും ഇല്ല. ഫുൾ പാറ ഒന്നുമില്ല. നമ്മൾ ചെറിയ വൃത്തിയാക്കാണ്ട് ഇന്ന് ഇടും. ക്ലിയർ ആക്കി കൊടുക്കാം. പണി എടുക്കാനും അറിയാനൊന്നും ഇല്ല. എന്നാലും ചെറുങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ നമ്മൾ ഒരു വണ്ടി വന്നാൽ ഫുൾ വൃത്തിയാണ്. അതാണ്
ഇതിലൊന്നും ചെയ്യാനുള്ളത് ചെയ്യാനുള്ള കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോ വീടിന്റെ വൈൻഡപ്പാണ് ഈ ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ചേർക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ കണ്ടപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.